അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷിനെ രക്ഷിക്കുന്നതിനു വേണ്ടി സി പി എം നേതാക്കൾ ഉന്നത തലത്തിൽ തന്നെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള വ്യക്തമായ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് സ്വപ്ന സുരേഷ് ഒളിവിൽ കഴിഞ്ഞത് നാലു ദിവസമാണ് സ്വപ്ന സുരേഷ് അതായത് ഈ കേസിൽ സരിത്ത് പിടിക്കപ്പെടുന്നു സരിത്ത് പിടിക്കപ്പെട്ടതോടുകൂടി ആ അറസ്റ്റും അതോടൊപ്പം അനുബന്ധമായ വിവരങ്ങളും തന്നിലേക്ക് എത്തുമെന്ന് സ്വപ്ന സുരേഷ് മനസ്സിലാക്കുന്നു സ്വപ്ന സുരേഷ് അകത്തുപോയാൽ അത് എം ശിവശങ്കറിനെയും അതോടൊപ്പം തന്നെ സി ഉന്നത നേതാക്കളെയും എൻ ഐ എയുടെ കണ്ണുകളിലേക്ക് കുരുക്കുകളിലേക്ക് എത്തിക്കുമെന്ന് സി പി എം ഭയപ്പെടുകയും ചെയ്യുന്നു ആ തരത്തിലാണ് സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനും അനുബന്ധമായിട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും സ്പീക്കർക്കും അടക്കമുള്ള ബന്ധവും ആ ഡിജിറ്റൽ തെളിവുകളുമൊക്കെ പുറത്തു വന്നിട്ടുള്ളതും എൻ ഐ എയ്ക്കു പക്കീൽ മൊഴികളടക്കം ഉണ്ടാവുകയും ചെയ്യുന്നത് അങ്ങനെയാണ് സ്വപ്ന സുരേഷിനെ ഒളിവിൽ പാർപ്പിക്കാനായി സ്വപ്ന സുരേഷിനെ ഒളിവിൽ പോകാനായി സി പി എം സഹായിക്കുന്നത് മുഴുവൻ ട്രിപ്പിൾ ലോക്ക്ഡൗൺ സ്വപ്ന സുരേഷ് തിരുവനന്തപുരം സ്വദേശിനിയാണ് ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽ നിലനിന്നിരുന്ന തിരുവനന്തപുരം നഗരസഭ ആ തിരുവനന്തപുരം നഗരസഭാ പരിധിയിലാണ് ഈ സ്വപ്ന സുരേഷ് ഉള്ളത് ആ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന നഗരസഭാ പരിധിയിൽ നിന്ന് സുരക്ഷിതയായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യാൻ സ്വപ്ന സുരേഷിന് സാധിച്ചതും അതോടൊപ്പം തന്നെ അതിർത്തി വിട്ടുകൊണ്ട് ബംഗളൂരുവിലേക്ക് ഒളിവ് ജീവിതം നയിക്കാൻ സ്വപ്ന സുരേഷിന് കഴിഞ്ഞതും നാല് ദിവസം കേരളത്തിൽ ഒളിവ് ജീവിതം നയിക്കാൻ സ്വപ്ന സുരേഷിന് കഴിഞ്ഞതും പിണറായി വിജയൻ സർക്കാരിലെ ഉന്നതരുടെ ഒത്താശയും സി പി എമ്മിന്റെ ഉന്നതരുടെ ഒത്താശയും എന്ന് സംശയാതീതമായി ചർച്ചയാവുകയാണ് വിലയിരുത്തപ്പെടുകയാണ് ഈ ഒളിവു ജീവിതം സി പി എം സ്വപ്ന സുരേഷിന് നടത്തിക്കൊടുത്തത് പ്രമുഖ അഭിഭാഷകരുടെ സഹായവും ഈ ഒളിവു ജീവിതകാലത്ത് സ്വപ്ന സുരേഷിന് ഉണ്ടായിട്ടുണ്ട് ഈ അന്താരാഷ്ട്ര സ്വർണ്ണക്കള്ളക്കടത്തു കേസിൽ സ്വപ്ന സുരേഷ് പിടിക്കപ്പെട്ടാൽ സി പി എം നേതാക്കളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ചും ശിവശങ്കറിനെ സംബന്ധിച്ചും ഒക്കെ ഏതു തരത്തിലാണ് മൊഴി പുറത്തു വരേണ്ടത് എന്ന് ുള്ളത് കേരളത്തിലെ എണ്ണം പറഞ്ഞ പ്രമുഖ ക്രിമിനൽ അഭിഭാഷകരെ കൊണ്ട് സ്വപ്ന സുരേഷിനെ പഠിപ്പിച്ചിരുന്നു എന്ന് ഞെട്ടിക്കുന്ന വസ്തുതകളാണ് വരുന്നത് ഫലത്തിൽ സ്വപ്ന സുരേഷിനെ ഒളിവ് ഒളിവി ഒളിവിൽ കഴിയിപ്പിച്ചുകൊണ്ട് രാജ്യം വിട്ടു പോകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ സി പി എം അടക്കമുള്ള അല്ലെങ്കിൽ സ്വപ്ന സുരേഷിൻ്റെ കൂട്ടാളികൾ കേന്ദ്രീകരിച്ചത് അതിൽ രണ്ട് പദ്ധതികളാണ് ഉണ്ടായിരുന്നത് ഒന്ന് തമിഴ്നാട് വഴി മുംബൈയിലേക്ക് എത്തുക മുംബൈയിൽ നിന്ന് രാജ്യം വിട്ടു പോവുക എളുപ്പ അധോലോക ഇടങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാജ്യം വിട്ടുപോകുക ആ പദ്ധതി പാളിയതോടുകൂടി ബംഗളൂരുവിൽ എത്തുക തിരുവനന്തപുരത്ത് നിന്ന് ബംഗളൂരുവിൽ എത്തുക ബംഗളൂരുവിൽ നിന്ന് മുംബൈയിൽ എത്തുക മുംബൈയിൽ നിന്ന് രാജ്യം വിടുക ഇതിനാണ് പരമാവധി ശ്രമിച്ചത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പിടിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ എൻ കേസ് ഏറ്റെടുക്കുമെന്ന് ഇവരാരും സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല എൻ കേസ് രജിസ്റ്റർ ചെയ്ത് മണിക്കൂറിനകം ബംഗളൂരുവിൽ നിന്ന് സ്വപ്ന സുരേഷിനെ തൂക്കിയെടുത്ത് അകത്തിടുകയാണ് പക്ഷേ ബംഗളൂരുവിൽ നിന്ന് സ്വപ്ന സുരേഷ് മുംബൈയിലേക്കും മുംബൈയിൽ നിന്ന് രാജ്യം വിടാനുമുള്ള പദ്ധതി പൊളിയുന്നു പക്ഷേ ഇങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ സ്വപ്ന സുരേഷ് പിടിക്കപ്പെട്ടാൽ സ്വപ്ന സുരേഷ് ഏതു തരത്തിലുള്ള നിലപാടാണ് എൻ മുന്നിൽ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ സ്വപ്ന സുരേഷിന് നൽകാൻ സി ശ്രമിച്ചിരുന്നു കാരണം സ്വപ്ന സുരേഷ് അറസ്റ്റിലാക്കപ്പെട്ടാൽ പിന്നെ ആരോപണത്തിൻ്റെ കുന്തമുന നേരെ പോകുന്നത് സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ്റെ ഓഫീസിലേക്കാണ് എം ശിവശങ്കറിലേക്കാണ് ഐ ടി വകുപ്പിലാണ് കാരണം പത്താം ക്ലാസ്സും പ്രീ ഡിഗ്രിയുമുള്ള സ്വപ്നയ്ക്ക് ഒരു ഗവൺമെന്റ് സെക്രട്ടറി ഐ ഉദ്യോഗസ്ഥൻ വാങ്ങുന്ന ശമ്പളം ഐ ടി വകുപ്പ് നൽകി പാരിതോഷികമായി ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ അപ്പോൾ അന്താരാഷ്ട്ര സ്വർണ്ണ തട്ടിപ്പുകാരിയും ആയുധക്കള്ളക്കടത്തുകാരിയും അതോടൊപ്പം തന്നെ ലഹരിക്കള്ളക്കടത്തുകാരിയും ഭീകരവാദ സംഘടനകൾക്ക് പണം എത്തിക്കുന്ന സ്വപ്ന സുരേഷിന് ഒരു ലക്ഷത്തി എഴുപതിനായിരം രൂപ ശമ്പളത്തിൽ ഉയർന്ന തസ്തികയിൽ പിണറായി വിജയൻ ഭരിക്കുന്ന ഐ ടി വകുപ്പിൽ എങ്ങനെ നിയമനം ലഭിച്ചു എന്ന ചോദ്യം ഉയരുകയും അത് സി പി എം ഭരിക്കുന്ന വകുപ്പാകുമ്പോൾ സി പി എം ഭരിക്കുന്ന വകുപ്പിൽ എപ്പോഴും സി പി എം പാർട്ടി അറിയാതെ ഒന്നും നടക്കില്ല എന്നുള്ള രീതി വരുമ്പോൾ ഈ ദിശയൊക്കെ പോയി ഈ അന്വേഷണ രീതികളൊക്കെ സി പി എമ്മിന്റെ ഉന്നത തലങ്ങളിലേക്ക് വരും ആരോപണം ഉയരും എന്ന് കണക്കുകൂട്ടിയ സി പി എം സ്വപ്ന സുരേഷ് എന്ന സി പി എമ്മിന്റെ എക്കാലത്തെയും മണി പുള്ളറെ ആ പണം ക്യാൻവാസ് ചെയ്യുന്ന സ്വപ്ന സുരേഷിന് ഏറ്റവും ഉന്നതമായ ക്രിമിനൽ അഭിഭാഷകരുടെ സഹായം നൽകിയിരുന്നു ആ സഹായം മൊഴി പഠിപ്പ പഠിപ്പിക്കുക ഏതൊക്കെ തരത്തിൽ ആണ് മൊഴി പറയേണ്ടത് ശിവശങ്കറിനുമായി ബന്ധപ്പെട്ട് എന്ത് മൊഴി പറയണം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് എന്ത് മൊഴി പറയണം സി പി എമ്മുമായി ബന്ധപ്പെട്ട് എന്ത് മൊഴി പറയണം ഏതൊക്കെ കാര്യങ്ങൾ എങ്ങനെ എൻ പെരുമാറണം മൊഴി പറയണം നിലപാട് സ്വീകരിക്കണം എങ്ങനെയൊക്കെ എൻ ചോദ്യം ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകും തുടങ്ങി വ്യക്തമാ ായ പഠന രീതികൾ വ്യക്തമായ ട്രെയിനിങ് ഈ സ്വപ്ന സുരേഷിന് നാല് ദിവസം ലഭിച്ചിരുന്നു ആ നാല് ദിവസം സ്വപ്ന ഒന്നുകിൽ സ്വപ്ന സുരേഷിനെ സുരക്ഷിതമായി ഇന്ത്യ വിടാൻ സഹായിക്കുക ഏതെങ്കിലും ഘട്ടത്തിൽ ആ പദ്ധതി പൊളിഞ്ഞ് എൻ സ്വപ്ന സുരേഷിനെ പിടിക്കുകയാണെങ്കിൽ നിയമപരമായി ലഭിക്കേണ്ട എല്ലാവിധ സഹായവും നൽകുക അങ്ങനെ നാല് ദിവസം വ്യക്തമായി സ്വപ്ന സുരേഷിനെ കാര്യങ്ങൾ തത്തയെ പഠിപ്പിക്കും പോലെ പഠിപ്പിച്ചു പക്ഷേ എൻ എന്ന ഏറ്റവും മിടുക്ക രായ സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ സ്വപ്ന സുരേഷ് തകർന്നു വീഴുകയും മാനസികമായി പൊളിഞ്ഞു വീഴുകയും മോലെ സ്വപ്ന സുരേഷ് എല്ലാ കാര്യങ്ങളും പറയുകയും അങ്ങനെ പറയുമ്പോഴാണ് എം ശിവശങ്കരനിലേക്കും സ്വപ്ന സുരേഷിൻ്റെ മാഡത്തിലേക്കും വളരെ നിർണായകമായ വിവരങ്ങൾ എത്തുന്നത് ബംഗളൂരുവിൽ സ്വപ്ന സുരേഷിനെ ഒളിപ്പിച്ചതടക്കമുള്ള ആൾക്കാരെ സംബന്ധിച്ച് എൻ വ്യക്തമായ വിവരം ലഭിച്ചു എന്ന സൂചനകളും പുറത്തു വരുന്നു